എല്ലാവർക്കും ഐബുസ് വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നല്ല മഴ അടുത്ത മൂന്നാല് ദിവസമായിട്ട് മഴ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ദുരിതം അനുഭവിക്കുന്നുണ്ട്. കടലാക്രമണം കൊണ്ടും കാറ്റുകൊണ്ടും അങ്ങനെ ഒരുപാട് കൊറോണ എല്ലാത്തിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കാം. പിന്നെ എന്താ വെച്ചാൽ പഠിച്ചതിനോട് പ്രാർത്ഥിക്കാം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഒരു മധുരമുള്ള റെസിപ്പിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം പണ്ടേ ഉള്ളൊരു പലഹാരമാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. നമ്മൾ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഗോതമ്പ് നുറുക്കുകൊണ്ടാണ്. ഗോതമ്പ് നുറുക്ക് എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കിറ്റിൽ ഒരു പാക്ക് ഗോതമ്പ് നുറുക്ക് നിർബന്ധമാണ്. അപ്പം എല്ലാവരും വീട്ടിലും ഗോതമ്പ് നുറുക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് ആ ഗോതമ്പ് നുറുക്ക് കൊണ്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു വിലക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൺ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിനകത്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഗോതമ്പ് നുറുക്കുകൊണ്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ദാ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ഇതാ ഈ ഒരു അളവിലാണ് ഞാൻ ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുള്ളത്, ഒരു കുഞ്ഞു സേർട്ട്. ആ ഗോതമ്പ് നുറുക്ക് നമുക്കൊരു 2 മണിക്കൂർ കുതിർത്തി വെക്കണം. ഇതിപ്പോൾ ഞാൻ കുതിർത്തി വെച്ച ഗോതമ്പ് നുറുക്കാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 3 മൈസൂർ പഴം, അതുപോലെ തന്നെ 5 ഏലക്ക, കുറച്ച് നല്ല ജീരകം, പിന്നെ എള്ള്. എള്ള് ഇല്ലെങ്കിൽ കരിഞ്ചീരകം എടുത്താലും മതി. പിന്നെ ശർക്കര. നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഈ ഗോതമ്പ് ഒരു അരിപ്പയിലിട്ടിട്ട് നമുക്ക് ഊറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു കുഞ്ഞു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കതിലേക്ക് ശർക്കര ഇട്ടിട്ട് ശർക്കര പനി ഉണ്ടാക്കാം. നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം. എള്ള ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പുപൊടി ഇടാം. നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന എള്ള് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഉണ്ണിയപ്പം പൊരിക്കാനുള്ള പാത്രം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അടുപ്പിൽ വയ്ക്കാം. ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതുപോലെ 1 സ്പൂൺ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കീറിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഉണ്ണിയപ്പമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. Thank you.